Hello friends, welcome back to our family dream life. In the number of day election, a care note up and younger water, a chase do no candle water, a chase the terracon and adnilato, other terrac, bidicure sameta la namla, ravelin and the poe. I don't know another carriet la terracon guiding alone and adnilla sameta poepo. Pinne and then the chain and namla. അകലം പാലിച്ച് നിൽക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ അവിടെ നമ്മൾ സാനിറ്റൈസർ പേന നമ്മുടെ ഐ ഡി പ്രൂഫും ഒക്കെ കൊണ്ടുപോകുമ്പോഴും അവിടെ സാനിറ്റൈസർ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്തും തിരിച്ചിറങ്ങുന്ന സമയത്തൊക്കെ സാനിറ്റൈസറൊക്കെ ഉണ്ടായിരുന്നു. പേനയൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് കരുതി അവിടെ സൈൻ ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമുള്ള ഒരു വോട്ടിംഗ് ആയിരുന്നു ഇത്തവണ സത്യത്തിൽ. കാരണം ഇതുവരെ നമ്മൾ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു വോട്ടിംഗ്. സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക്. കാരണം ഇങ്ങനെ ഒരു വോട്ടിംഗ് എക്സ്പീരിയൻസ് നമുക്കൊക്കെ ആദ്യമാണ്. ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ലാലോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയോ. ഈ മാസ്കും സാനിറ്റൈസറും കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് നമ്മൾ ഇന്നത്തെ വരെ ഒരു വോട്ടിംഗ് സമയത്ത് നമ്മൾ ചെന്നിട്ടില്ല. പിന്നെ ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ പുതിയ അനുഭവങ്ങളായിരുന്നു ഓരോ കാര്യങ്ങളും. എന്തായാലും ഈ ഒരു 2020 എന്ന് പറയുന്ന ഒരു വർഷം സത്യത്തിൽ എല്ലാവരുടെയും പോയി. കാരണം ആർക്കും ഒരു നല്ല രീതിയിലൊരു ബെനിഫിറ്റ് ഉണ്ടാവാത്ത ഒരു വർഷമാണ് ഈ 2020. അടുത്ത വർഷമെങ്കിലും നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചൊക്കെ ചെയ്തപ്പോഴും നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ മാറി വരും എന്നൊക്കെ ഒരു പ്രാർത്ഥനയിലാണ് പോകുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ ബ്ലോഗ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ട്രാവൽ ബ്ലോഗ് ഞങ്ങൾ അന്ന് ആ സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രാവൽ ബ്ലോഗ്. ട്രാവൽ പോയ സമയത്ത് കാരണം കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയ്ക്ക് അകത്ത്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായിരുന്നു സത്യത്തിൽ. നമ്മളൊക്കെ ഒന്ന് തുറന്നു വിട്ട ഒരു പക്ഷികൾ പോലെ ആയിരുന്നു ആ സമയത്ത്. ഇത്രയും നാൾ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ് അത് ഭയങ്കരമായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ വരുന്ന കാര്യങ്ങൾ. നമ്മൾ ഡെയിലി റുട്ടീൻ, അതായത് ഒരു മോർണിംഗ് റുട്ടീൻ, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് നമ്മളെങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു റുട്ടീൻ പാറ്റേൺ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസിലി ആയിട്ട് ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ നമ്മൾ മോർണിംഗ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, മോർണിംഗ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് നമ്മൾ, ഗുഡ് മോർണിംഗ് നമ്മൾ വേക്കപ്പ് തൊട്ടിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു റുട്ടീൻ. അത് മോർണിംഗ് നൈറ്റ്, പിന്നെ ഇത് ഒരു സെക്ഷൻ വൈസ് വരുന്ന പോലെ അല്ലേ. പിന്നെ വീക്ക്ലി നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, മന്ത്ലി, ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് സംസാരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, മോർണിംഗ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് നമ്മൾ, ഗുഡ് മോർണിംഗ് നമ്മൾ വേക്കപ്പ് തൊട്ടിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മേക്ക് ബെഡ്, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റും നമ്മുടെ പില്ലോ കവറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നന്നായി വിരിച്ച് വീണ്ടും ആ നമ്മൾ യൂസ് ചെയ്ത ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ നമ്മുടെ റൂമിലോട്ട് കയറി വരല്ലേ, ആ സമയത്ത് നല്ലൊരു ഫീലാണ്.
നമ്മൾ അത് എഴുന്നേറ്റ് പാടാൻ അങ്ങനെ പോവാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓ ഭയങ്കര ഒരു മടി പിടിച്ച് തിരിച്ച് നമ്മൾ കയറി വരുന്ന അവസ്ഥയിലൊക്കെ നമ്മുടെ ആ റൂം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നി വേണ്ടായിരുന്നു, എന്താ ഇത് ഇങ്ങനെ ഇടി ഇതിപ്പോൾ ക്ലീൻ ചെയ്യണ്ടേ എന്നൊക്കെ നമുക്ക് ഭയങ്കര ലേസിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ ആ ബെഡ് ആ പില്ലോ കവർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, വൃത്തിയാക്കിയിടുക, മടക്കി എങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ വെക്കുക. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷിങ്ങും ബാത്തിങ്ങൊക്കെ ചെയ്യുക. അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് അവർ ആയിരിക്കും, അപ്പോൾ കുക്കിങ്ങിന് എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? അപ്പോൾ ചിലവർ ദോശ, പിന്നെ കടലക്കറി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളവരുണ്ടാവും. അതിനിപ്പോൾ വേറെ ഒരു ഇതാണെങ്കിൽ ഇഡ്ഡലി, സാമ്പാർ, അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ വർക്കൗട്ട് ഉണ്ടായിരിക്കും, പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്, അങ്ങനെ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, വണ്ടികൾ കഴുകാനുണ്ടായിരിക്കും, ബൈക്കോ കാറൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരിക്കും, അതൊക്കെ ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും ചെറിയ രീതിയിൽ ഒരു വർക്കൗട്ട് ഉണ്ടായിരിക്കും. പിന്നെ അവർ കളിക്കാനായിട്ടോ സൈക്കിൾ അങ്ങനെ ഓരോ ടൈമുള്ള അവരുടെ പോവും. കുറച്ച് സമയം കാർട്ടൂൺ കാണാം. പിന്നെ എഴുന്നേറ്റ് ഉടനെ നമ്മുടെ കുട്ടികളൊന്നും പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവില്ല, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് ആക്റ്റീവ് ആവില്ല. ഇനി ഇതൊക്കെ മോർണിംഗ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ ഞാൻ നാളേക്ക് ചെയ്യുന്ന കാര്യമാണ്, ടുമോറോ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞില്ലേ, ഒരു ടു-ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ടു-ഡു ലിസ്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ടു-ഡു ലിസ്റ്റിൽ നമ്മൾ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നാളെ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്, ഓഫീസ് വർക്കുണ്ട്, അതിപ്പോൾ 10 to 5 PM വരെ നമ്മുടെ ഓഫീസ് വർക്ക് അങ്ങനെ പോവും. അതിനുശേഷം നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരാനൊരു 8 PM ഒക്കെ ആവും. ഹൗസിൽ നമ്മൾ എത്തുന്ന സമയം എന്ന് പറയുന്നത് ഒരു 8 to 8:30 ആവുകയാണെങ്കിൽ അത് അതിനുശേഷം നമ്മളുടെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി സമയം സ്പെൻഡിങ് ടൈം ടു ഫാമിലിയുമായിട്ട് ബാക്കി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡിന്നർ, അങ്ങനെ ഒരു ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മറക്കാതെ നമ്മൾ ഡെയിലി ചെയ്യേണ്ടപ്പോൾ ഓഫീസിൽ നമ്മൾ ഓഫീസിൽ കറക്റ്റായിട്ട് പോയി പർച്ചേസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ABCD ഞാനിപ്പോൾ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നതെന്ന് മാത്രം, അപ്പോൾ ഇത് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തിരിച്ച് എത്തുന്ന സമയം ഇതാണ്, അത് കഴിഞ്ഞ് ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, അത് നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മൾ ആ ലിസ്റ്റിലെ പ്രകാരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നൈറ്റ്, ഇത് നമ്മൾ മോർണിംഗ് തൊട്ട് നമ്മുടെ ഈവനിങ് വരെയുള്ള ഇത് ലഞ്ചൊക്കെ നമ്മൾ ചിലപ്പം വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ദോശ കടലക്കറിയിൽ മാത്രം നിൽക്കില്ല, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച്, അതിന് വേണ്ട കറി, പിന്നെ വാഷിങ്, ക്ലീനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആ ഒരു ദിവസത്തെ പ്ലാനിൽ വരും അല്ലേ. വാഷ് ചെയ്യാനുള്ളത് വാഷ് ചെയ്യണം, പിന്നെ ക്ലീനിങ്, പിന്നെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ബാങ്കിൽ പോകാനുണ്ടായിരിക്കും ചിലവർക്ക്, ചിലർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തന്ന് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ
കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ നൈറ്റിൽ, അതായത് ഗുഡ് നൈറ്റ് ടൈമിൽ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മുടെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഡിന്നർ നമ്മൾ ചെയ്തു, ഈറ്റ് ഡിന്നർ. അതിനുശേഷം കുട്ടികളാണ്, ഇനിയിപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോം വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നേരം അവർ പഠിക്കുന്ന സമയമായിരിക്കും, അത് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും മെയിലോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചെക്ക് ചെയ്ത ശേഷം ഒക്കെ നമ്മൾ അവിടെ ഒരു ടിക്ക് കൊടുക്കാം. പിന്നെ ഫ്രഷ് ആവാനുള്ളവർ ഫ്രഷായി പിന്നെ അങ്ങനെ കിടക്കാൻ നിൽക്കും. വീട്ടമ്മമാരാണെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപാട് ക്ലോത്തുകൾ, അന്ന് വാഷ് ചെയ്തിട്ടുള്ള ക്ലോത്തുകൾ ഉണ്ടായിരിക്കും അവർക്ക്, അത് മടക്കി വയ്ക്കാനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഈ വാഷ് ചെയ്ത് വെച്ച് ഉണങ്ങിക്കഴിഞ്ഞ് ക്ലോത്തുകളൊക്കെ എടുത്ത് മടക്കി, അതായത് കബാഡുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം അതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് നാളേക്കുള്ള ഒരു പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ടു ഡു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ടു ഡു ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം, ഇങ്ങനെ എഴുതിയതിന് ശേഷം നാളെ നമ്മൾ ചെയ്യുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്ത് വേണം, ലഞ്ച് നമുക്ക് എന്ത് വേണം, ഡിന്നർ നമുക്ക് എന്ത് വേണം, ഇതൊക്കെ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം. ഇത് പ്ലാൻ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് നടത്തോളന്നൊന്നുമില്ല, പക്ഷെ എങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. കാരണം ഒരു ടെൻഷൻ വേണ്ട, ഇനി എന്ത് ചെയ്യണം അതെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ എന്താണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് അത് ചെയ്യാം. നാളേക്കുള്ള ഷെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യാം, അതായത് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ സമയം ഇപ്പോൾ നമ്മൾ ഒരു ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ മീറ്റിങ്ങിനായിട്ടുള്ളത്, ആ ടൈമിൽ എന്തെങ്കിലും വേരിയേഷൻസോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, ടൈം ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ ഒക്കെ നമുക്ക് അവരെ അറിയിക്കാനായിട്ട് പറ്റും. പിന്നെ വീട്ടമ്മമാർ വീക്കിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വീക്കിലി ഒരു ഡീപ്പ് ക്ലീനിങ്, അതിൽ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വരും, പിന്നെ റൂംസ്, ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും ഓരോ ആഴ്ചയും ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യാനുണ്ടായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, പിന്നെ ലോണ്ട്രി ചെയ്യാനുണ്ടെങ്കിൽ അത്, പിന്നെ പുറത്ത് നമ്മളുടെ വീടിന് പുറത്തുള്ള ഭാഗങ്ങൾ ചുറ്റുപാടും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സേവന വാരം നമുക്ക് ആഴ്ചയിൽ ഒരു തവണ, അതെന്നാണോ വീട്ടിലെല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് അതിന് ചെയ്യാനും പറ്റും. ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ വീക്കിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ ഫ്രിഡ്ജ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നന്നായി ക്ലീൻ ചെയ്തിടാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് കേട്ടോ. ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ, എനിക്കിവിടെ കറുപ്പാമ്പട്ടയുടെ ഇലയില്ലേ, ആ ഇല കിട്ടുന്നുണ്ടായിരുന്നു മുമ്പ്. ഇപ്പം നമ്മളത് വീട് പണിക്ക് ശേഷം നമ്മളത് വെട്ടിക്കളഞ്ഞു കേട്ടോ. പക്ഷെ ആ ഇല നമ്മൾ ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു കോണിൽ, അത് ഇന്ന ഭാഗത്തൊന്നുമില്ല, എവിടെയെങ്കിലും ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജിൽ വരുന്ന ബാഡ് സ്മെല്ല് കംപ്ലീറ്റ്. ആ ഇല ഒരു നാല് ദിവസത്തിനുള്ളിൽ ഇല വല്ലാതെ മുരിഞ്ഞിരിക്കും, ആ ഇലയിലേക്ക് ഈ സ്മെല്ല് വലിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ ഫ്രിഡ്ജിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ല്, നിങ്ങളിപ്പോൾ ഫിഷ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ, നിങ്ങൾ എന്ത് ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഇല നമ്മൾ മാറ്റിക്കൊടുക്കുക, ഫ്രിഡ്ജിനുള്ള ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. നല്ല ഒരു ഫ്രിഡ്ജ് തുടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും കേട്ടോ. ഇനി ഇതുവരെ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇനിയിപ്പോൾ മന്ത്ലി ആണെങ്കിൽ ഹൗസിംഗ് ലോൺ, അതിൻ്റെ പേയ്മെൻറ്റ്, അതുപോലെ കാറ്,
പേയ്മെന്റ് ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡ് ബില്ല്. മന്ത്ലി ബഡ്ജറ്റ്, പിന്നെ കാറൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടാവും, വാക്വം ക്ലീനിങ് ചെയ്യാനുണ്ടായിരിക്കും. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെയിലി റുട്ടീൻ, വീക്ക്ലി റുട്ടീൻ, മന്ത്ലി റുട്ടീൻ. അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്ന ഓരോ കാര്യങ്ങൾ, ഇതെല്ലാവരും ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് എഴുതി ഷെയർ ചെയ്തു എന്ന് മാത്രം. എഴുതി വെക്കുന്ന ശീലമുള്ളവരുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഓരോ മന്ത്സും നവംബർ പ്ലാനർ, ഡിസംബർ പ്ലാനർ, ജാനുവരി പ്ലാനർ, അങ്ങനെ ഓരോ ഡേയ്ക്കും ഓരോ പ്ലാനിങ് കൊടുത്ത് പ്ലാനേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ട് നമുക്ക് ചുറ്റും. കുറേ പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓരോ മന്തിനും പുതിയ പുതിയ ഓരോ തോട്ടുകൾ കൊടുത്തിട്ട് അതിന് ഓരോ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഓരോ മന്തും പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത് കുറേയൊക്കെ നമ്മൾക്ക് ഒരു ലൈഫിനൊരു ഡിസിപ്ലിൻ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളോട്ട് അതൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രം. നാളെ ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വരും. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ മാത്രമാണ് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നാളെ കാണാം വേറൊരു വീഡിയോയുമായിട്ട്. ടാറ്റാ.